അപ്പൊ ചിങ്ങായിമാരെ പേപ്പാലിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയാലും അക്കൗണ്ട് ഉണ്ടാകും, പെട്ടെന്ന് ആവും, റെഡിയാവും, സിമ്പിളാണെന്ന് പറഞ്ഞെന്ന് കേച്ചിലാവല്ലോ നമ്മൾ ചെയ്യുന്നത്. നേരെ ലൈവായിട്ട് ഒരു അക്കൗണ്ട് തന്നെ ഉണ്ടാക്കി കാട്ടി തരികയാണ്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ചൊക്കെ ടൈം എടുക്കും. അപ്പോൾ ലാസ്റ്റ് അതുകൊണ്ട് മറന്നു പോകണ്ട, അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു സബ്സ്ക്രൈബാണ് ചെയ്തോളി. അപ്പോൾ സംഭവം പറഞ്ഞു തരുന്ന ഒരു സിമ്പിൾ തന്നെയാണ്. നേരെ ഗൂഗിളിൽ പോയിട്ട് പേപ്പാലിൽ നിന്നാണ് സെർച്ച് ചെയ്യുക, എന്നിട്ട് സൈൻ അപ്പ് പേപ്പാൽ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ബിസിനസ്സിനല്ലല്ലോ, പേഴ്സണലല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് മാത്രം നമ്മൾ പേഴ്സണലിൽ നിന്ന് കൊടുക്കുക, ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. ബിസിനസ്സിനാണെങ്കിൽ ബിസിനസ്സും കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം ഇവിടെ നമ്മളെ ഇമെയിൽ ഐ ഡി ഒന്ന് അടിക്കേണ്ടതുണ്ട്. പിന്നെ മുകളിൽ അമേരിക്കയാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് ഏത് രാജ്യത്തിൻ്റെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, എവിടെ നിന്നിട്ടാണ് ഉണ്ടാക്കുന്നത്, ആ സ്ഥലം കൊടുക്കുക. ആ സ്ഥലം കൊടുത്താൽ അതിനുള്ള മൊബൈൽ നമ്പർ നമ്മളവിടെ കൊടുക്കേണ്ടി വരും. ആ രാജ്യത്തിൻ്റെ മൊബൈൽ നമ്പർ നമ്മളവിടെ കൊടുത്താൽ ആ രാജ്യത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് എവിടെ നിന്നും ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇന്ത്യൻ്റെ നമ്പർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ്റെ മൊബൈൽ നമ്പർ കൊടുത്താൽ നമുക്ക് സാധാരണമായി ഒരു ഒ ടി പി അതിലേക്ക് വരും. പിന്നെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ആ ഒ ടി പി അവിടെ എന്തായാലും അടിക്കണം, ഇല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല. അപ്പോൾ അത് അടിച്ച് നമ്മൾ ഓക്കെ കൊടുത്താൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇമെയിൽ പിന്നെയും ചോദിക്കുന്നുണ്ട്, കൊടുക്കുക തന്നെ പണി. ആ ഇമെയിൽ തന്നെ കൊടുക്കുക. പിന്നെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാണ്ട്, ഈ പാസ്വേഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഭയങ്കര പ്രത്യേകത, ഇത് 8 എണ്ണം നമുക്ക് കൊടുത്താൽ മതി. ഇനി കൊടുക്കണമെങ്കിൽ ഒരു സ്മാളും ക്യാപിറ്റലുമാണ്, പിന്നെ എന്തെങ്കിലും 2 നമ്പറും കൊടുത്താൽ സംഭവം പെട്ടെന്ന് കഴിയും. പിന്നെ നമുക്ക് ഇന്ത്യയിലായ നമ്പർ കൊടുത്തുകൊണ്ട് ഇന്ത്യയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇന്ത്യയിലാവുമ്പോൾ എൻ്റെ ഫസ്റ്റ് നെയിം എന്താ അതവിടെ കൊടുക്കുക. പിന്നെ മിഡിൽ നെയിം എനിക്കില്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കണില്ല. പിന്നെ ലാസ്റ്റ് നെയിം കൊടുക്കുക, പിന്നെ അതിൻ്റെ ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ അഡ്രസ്സ് ലൈനിൽ ഫസ്റ്റിൻ്റെ ഇനീഷ്യൽ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തെന്നുള്ളൂ. പള്ളിമാലിയിൽ നിന്നാണ്, അപ്പോൾ പള്ളിമാലിയിൽ ഹൗസ് എന്ന് കൊടുത്ത് കിടക്കട്ടങ്ങണ്ട്. പിന്നെ അഡ്രസ്സ് ലൈന് 2 എൻ്റെ പോസ്റ്റ് ഓഫീസും കൊടുത്ത് കഴിഞ്ഞു. വേറെന്തെങ്കിലും അയക്കുണ്ടെങ്കിലോ പോസ്റ്റ് ഓഫീസും കൊടുക്കുക, അതേമാതിരി തന്നെ നിങ്ങൾ കൊടുക്കുക. പിന്നെ സിറ്റി, നിങ്ങളവിടെ ഉള്ളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സിറ്റി കൊടുത്താൽ മതി, ഇതിലൊന്നും വലിയ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ നമ്മളവിടെ ഉള്ളൊരു സിറ്റി കൊടുത്ത്. പിന്നെ സ്റ്റേറ്റ് കൊടുക്കേണ്ട കൊടുത്ത്, നമ്മൾ കേരളയാണെന്നുകൊണ്ട് കേരള കൊടുത്ത്. പിന്നെ ഒരു പിൻകോഡ്, അത് ആ പോസ്റ്റ് ഓഫീസിലൊരു പിൻകോഡ് ഉണ്ടാവില്ല, അത് കൊടുക്കുക. പിന്നെ അവിടെ ഉള്ള എല്ലാം ടിക്കറ്റ് കൊടുത്താളി, 100-ൽ 100 കിടക്കട്ടെ. എന്നിട്ട് അതിൻ്റെ ശേഷം എഗ്രി ആൻഡ് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കുക. പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് അധികം കറങ്ങിട്ടത്, കാരണം കാർഡ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കൊടുത്തു പോകരുത് കാർഡ്, അതാണ് നല്ലത്. ബാങ്ക് അക്കൗണ്ട് കൊടുക്കാനാണ് ഞാനിവിടെ ആഗ്രഹിക്കണുള്ളൂ, കാർഡ് കൊടുക്കണില്ല. അതിനുവേണ്ടി ഞാനിത് ക്യാൻസൽ ചെയ്യുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ ഗൂഗിളിൽ ചെന്ന് കണ്ട് പിന്നെയും പേപ്പാലിൽ നിന്ന് സെർച്ച് ചെയ്യുകയും നമ്മൾ ലോഗിൻ ആണ് കൊടുക്കുന്നത്, കാരണം നമുക്ക് അക്കൗണ്ട് ആയല്ലോ. അപ്പോൾ ലോഗിൻ കൊടുത്തപ്പോൾ ഇതുപോലെ വരും. പിന്നെ നമുക്കിവിടെ ആഡ് കാർഡ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്ന് പിന്നെയും ചോദിച്ചു വരും. അപ്പോൾ നമ്മൾ ലിങ്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് കൊടുക്കുക. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷന് നമ്മൾ IFSC കോഡും അക്കൗണ്ടും കൊടുത്ത് കണ്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്താൽ അവിടെ കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും. ഒരുപാട് ഡീറ്റെയിൽസ് അതവിടെ കണ്ടില്ലേ. അപ്പോൾ ഇതിന് നമുക്ക് നിൽക്കണം, നമ്മൾ കുറഞ്ഞ പണിയല്ല നമ്മൾ എടുക്കണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തേനെ കൊടുത്ത് കണ്ട് അതിൽ എൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് ഞാൻ ലിങ്ക് ചെയ്യുക ഒരു ബാങ്ക് കൊടുത്ത്. അപ്പോൾ ഇവർ പറയണത് സിമ്പിൾ കാര്യമാണ്, ഒരു 1 റുപ്യൻ്റെ താഴത്തേക്കുള്ള 2 എമൗണ്ട് നമ്മളെ ബാങ്ക് അക്കൗണ്ട് കയക്കും, കേച്ചിലായല്ലോ. ആ 2 അക്കൗണ്ട് അവരയക്കണത് എത്രയാണ്, 1 രൂപ 50 പൈസയൊക്കെ ആണെങ്കിൽ അത് നമ്മളവിടെ 2 സ്ഥലം കാണും, അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇത് എത്താൻ 2-3 ദിവസം എടുക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെത് ഒരു ഏകദേശം ഒരു 3 മണിക്കൂറുകൊണ്ടൊക്കെ എത്തി. അപ്പോൾ ഞാൻ പക്ഷേ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ ഓക്കെ അടിച്ച് കൊടുക്കുകയാണെന്നുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മളെ അക്കൗണ്ടിൽ അവരെ അയക്കണ പൈസ പിന്നീട് വിട്രോ ചെയ്യും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഹലോ ചങ്ങേമാരെ, അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുറന്നത് ലോഗിൻ ചെയ്ത് അങ്ങനെ വല്ല താഴത്തേക്ക് എനിക്ക് കേൾക്കാം. ഇവിടെ ഫെഡറൽ ബാങ്ക് കൺഫോമിംഗ് എന്ന് കാണിക്കുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് പിന്നെ കൺഫോം ബാങ്ക് എന്ന് കൊടുത്ത് കാണിക്കുന്നുണ്ട്, അവിടെയും കൂടി ക്ലിക്ക് ചെയ്ത്. അപ്പോൾ നമുക്ക് 2 എമൗണ്ട് അടിക്കാനുള്ള സ്ഥലം അവിടെ തെളിഞ്ഞ് വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ 2 എമൗണ്ട് നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മൊബൈൽ ബാങ്ക് അക്കൗണ്ട് തുറന്ന് നോക്കി, ബാങ്ക് അക്കൗണ്ടിൽ 2 എമൗണ്ട് അവരയച്ചിരിക്കണം, കുറഞ്ഞ പൈസ അയച്ചിട്ടുള്ളൂ. എന്തായാലും അതേപടി 2 സ്ഥലത്തും അടിക്കണം എന്നുള്ളത്. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അടിച്ചാലും ഒന്നും കുഴപ്പമില്ല, ഏത് 2 എമൗണ്ട് ഇവിടെ അടിച്ചാൽ മതി എന്നുള്ളൂ. എന്തായാലും ഒരാഴ്ചതല്ലേ, അത് അടിച്ച് കൊടുക്കുക അതേമാതിരി, എന്നിട്ട് കൺഫേം കൊടുക്കുക. അപ്പോൾ വീണ്ടും കറങ്ങും, സംഭവം സക്സസ്, ഡൺ അങ്ങോട്ട് കൊടുത്ത്. അപ്പോൾ ഇനി നമുക്ക് ആ പരിപാടി കഴിഞ്ഞ് എങ്കിലും നമുക്ക് ഇനി മറ്റുള്ളവരയക്കണ പൈസ സ്വീകരിക്കാൻ പറ്റില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ താഴത്തേക്ക് പോണ് ആ ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്യണ്, അതിന് വേണ്ട സംഭവങ്ങളാണ്. ഹെൽപ്പിൽ പോവുക, എന്നിട്ട് ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുക, ഹൗ ഡു ഐ റിസീവ് പേയ്മെൻറ്റ്.
ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ കാരണം നമ്മൾ KYC ആഡ് ചെയ്യാണ്ട്, KYC ആഡ് ചെയ്യുക വെച്ചാൽ നമ്മൾ പാൻ കാർഡ് ആഡ് ചെയ്യാം, ആഡ് ചെയ്താൽ മതി. സിമ്പിൾ സംഭവങ്ങളാണ് കേട്ടോ. അതേമാതിരി സെർച്ച് ചെയ്യുക, എന്നിട്ട് താഴത്തിലോട്ട് പോവുക, എന്നിട്ട് വരാത്തത് അതുതന്നെ സംഭവം കറങ്ങുന്നുണ്ട്. അപ്പോൾ താഴത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അവിടെ കാണാം. എന്ത്, ഫസ്റ്റ് നമ്മളെ മെയിൽ ഐ ഡി കൺഫേം ചെയ്യേണ്ടതാ. കൺഫേം യുവർ ഇമെയിൽ ഐ ഡി അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ മെയിലിക്കൊരു മെയിൽ വരും, ഇമെയിലിക്കൊരു ജിമെയിലിക്കൊരു മെയിൽ വരും. പിന്നെ അത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ കൺഫേം. വേറെ നമ്പറുകളും OTPകളൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറൈറ്റി ആണ്. ഓൾറെഡി കൺഫേം ആകുവാണെങ്കിൽ നമുക്കൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം. അതെ, നമുക്ക് നമ്മളെ മെയിൽ ഐ ഡിയിലൊന്ന് പോയേക്കാം. ഈ മെയിൽ ഐ ഡി ഒന്ന് തുറന്ന് നോക്കി, ഇതാ കണ്ടില്ല, നമുക്കൊരു മെയിൽ വന്നിരിക്കണം. അവർ പറഞ്ഞ സത്യമൊക്കെ തന്നെയാണ് മെയിൽ അയച്ചിരിക്കണവർ, ജസ്റ്റ് ഒന്ന് നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എന്നിട്ട് നമ്മൾ നമ്മളെ ഇതിൽ തന്നെ വന്നിട്ട് നമ്മൾ ഡാഷ്ബോർഡിലൊന്ന് പോയിട്ട് നമ്മളെ മെയിൻ ഇൻഫർമേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹെൽപ്പിൽ വന്നിട്ട് നമ്മൾ മുകളിൽ കാണുന്ന മൂന്ന് ഡാഷ്ബോർഡിൽ അക്കൗണ്ടിൽ കാണും. ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വെല്ലെ വെല്ലെ നീക്കാൻ പാടുള്ളൂ, സ്പീഡ് കൂട്ടരുത്. എന്നിട്ട് ഇവിടെ നമ്മൾ കാണും നമ്മളെ മെയിൽ ഐ ഡി അവിടെ റെഡി ആയിട്ടുണ്ട്. ചേഞ്ച് ആണ് ചോദിക്കുന്നത്, നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് അവിടെ ആഡ് ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും കണ്ടന്നെ കംപ്ലീറ്റ് ഇത് ഐഡൻറ്റിറ്റി കൺഫർമേഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം കാണിക്കും, അവിടെ കംപ്ലീറ്റ് KYC എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലോഡായി, നമ്മൾ ഇനിയിട്ട് പേഴ്സണൽ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക, ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് പേഴ്സണൽ ഇൻഫർമേഷൻ മുകളിൽ അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നമ്മളെ സംഭവങ്ങളൊക്കെ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. പിന്നെ പാൻ കാർഡ് മാത്രം അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ആ റെസിഡൻ്റൽ അഡ്രസ്സ് എന്നുള്ളടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ അഡ്രസ്സ് ഓൾറെഡി കാണിക്കും, നമ്മൾ ആദ്യം കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ കുറച്ച് കൂടുതൽ കറങ്ങും, അത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് കൂടുതൽ തന്നെ കറങ്ങും അത്. അതിനുശേഷം അവർ പറഞ്ഞ യുവർ പ്രോസസ് സർവീസസ് അതെ പറഞ്ഞു യുവർ പ്രോസസ് കോഡ് ഇൻഡിക്കേറ്റ് ദ നേച്ചർ ഓഫ് ബിസിനസ്. നമ്മളെ ബിസിനസ്സിൻ്റെ സംഭവങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് ബിസിനസ്സിൻ്റെയൊക്കെ ഒരു കാറ്റഗറി ഇവിടെ കൊടുക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ഇന്ത്യൻ റെഗുലേഷൻസിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ മോഡിക്ക് ഇതിന് എന്തെങ്കിലും വേണ്ടി വരും കൊടുക്കുക നമ്മൾ പോട്ടെ. അപ്പോൾ ഞാനിതിൽ ഫസ്റ്റ്, ഇതിൽ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ട്. നമ്മൾ ഏത് ബിസിനസ്സാണ് അതിനനുസരിച്ചാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഫസ്റ്റത്തെ കുറിച്ച് പർച്ചേസ് ടുവാർഡ്സ്, നമ്മൾ പർച്ചേസിനാണ്, അതായത് ട്രാവലിന് വേണ്ടിയിട്ടുള്ള പർച്ചേസാണ് എന്നുള്ളതാണ്. അതാകുമ്പോൾ അവർ കൂടുതലൊന്നും വാങ്ങൂല നമ്മളെ അടുത്ത് നിന്ന്. അപ്പോൾ നമ്മൾ കൊടുത്ത് കുറേ പിന്നെയും കറങ്ങി. ഇതാ ഗോ ടു അക്കൗണ്ട് ഓവർവ്യൂ, സംഭവമൊക്കെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലൊന്നും പേടിക്കാമല്ലേ. നമ്മൾ വേണമെങ്കിൽ ഇനി ഒരു സംഭവം ഇങ്ങനെ ക്യാഷ് അയക്കുക എന്നുള്ളതൊക്കെ ഒന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം. പിന്നെ വേറെ ഇതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റെപ്പും കൂടെ ഉണ്ട്, അതും കാണിച്ചു തരാം. ആരും ധൃതി കൂട്ടി പോവല്ലേ. ഇപ്പോൾ താഴത്ത് കാണുന്ന സെൻഡ് എടുക്കുക, നമ്മൾ പൈസ അയക്കുന്നതാണ് ഫസ്റ്റ് കാണിച്ചു തരുന്നത്. പിന്നെ എന്നിട്ട് ഇവിടെ നമ്മളിവിടെ നമ്മളെ ഈ ആർക്കാണ് അയക്കേണ്ടത് അവരെ മെയിൽ ഐ ഡിയാണ് അടിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ യൂസർ നെയിം ഉണ്ടെങ്കിൽ അതും അടിക്കുക. അത് അടിച്ചു കഴിഞ്ഞാൽ താഴത്ത് ആ സംഭവം വരും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എത്രയാണ് വേണ്ടിച്ചാൽ കൊടുക്കുക, അങ്ങോട്ട് $2 അയച്ചു കൊടുക്കുക. ഈ $2 നമ്മളെ അക്കൗണ്ടിൽ നിന്നാണ്, ഇന്ത്യൻ റുപ്യ ആണെങ്കിൽ ആ ഇന്ത്യൻ റുപ്യ പോവും. അങ്ങനെ വളരെ നമ്മൾ ഇൻ്റർനാഷണൽ ഒക്കെ ഉള്ള സംഭവങ്ങൾ ചെയ്യാനും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സംഭവം ഇതാണ്. കണ്ടിന്യൂ കൊടുക്കുക, എന്നിട്ട് ഫോർ ഫ്രണ്ട്സ് ആ ഫാമിലി കൊടുത്താൽ മതി, അതായിരിക്കും നല്ലത്. അത് കൊടുക്കുമ്പോൾ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ പറ്റണം ഈ അയക്കാൻ, കാരണം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് തന്നെ പൈസ അയക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് അറിയില്ലോ. പിന്നെ അടുത്ത സംഭവം പറയുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ഹോമക്ക് വരിക, കംപ്ലീറ്റ് സ്റ്റെപ്പ് കൊടുക്കുക. ഇവിടെ ലിങ്ക് യുവർ കാർഡ് എന്നുണ്ട്, അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഗെറ്റ് ആപ്പ് ഉണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഓപ്പൺ ഇൻ ദ ആപ്പ്, പക്ഷേ ഈ ആപ്പ് തുറന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ പോകും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് സ്ക്രീൻ റെക്കോർഡ് എടുക്കാൻ പറ്റില്ല. അപ്പം ഈ ആപ്പിൽ കൈക്കോട്ടങ്ങളെ കളികൾ ബാക്കിയൊക്കെ. അപ്പോൾ എല്ലാവർക്കും ആൾ ദി ബെസ്റ്റ്, കൺഗ്രാജുലേഷൻ. അപ്പോൾ എല്ലാം റെഡി ആയതുകൊണ്ട് നിങ്ങളിനി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഗുഡ് ബൈ ടു ആൾ.